ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ എന്താണ് പറയുന്നത്? എന്റെ പതി ബ്രഹ്മദേവനെ മുരുകൻ തടവിലാക്കിയെന്നോ? അതെ ദേവി, നടക്കാൻ പാടില്ലാത്തത് നടന്നു കഴിഞ്ഞു. സ്വാമി, എങ്ങനെയായാലും മുരുകൻ കൈലാസത്തിലേക്ക് മടങ്ങി വന്നു. ഇനി പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുന്നു, ശരിയല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്കിവിടെ ജോലിയില്ല. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളൂ ദേവി. അതോ നോക്കൂ, പ്രശ്നങ്ങൾ നമുക്ക് നേരെ വായുവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ജ്യേഷ്ഠ, ഞങ്ങൾക്കുണ്ടായ അനീതി കണ്ടുവോ? ലോക നന്മ നാവിൽ വിളയാടുന്ന സരസ്വതിക്ക് നേരെ അനീതിയോ? എന്താണ് പറയുന്നത് സരസ്വതി? അതേ ജ്യേഷ്ഠ, ഇന്നലെ അവതരിച്ച തീരെ ചെറിയ കുട്ടിയായ മുരുകൻ ഈ ലോകം തന്നെ സൃഷ്ടിക്കുന്ന ബ്രഹ്മദേവനെ തടവിലാക്കിയിരിക്കുന്നു. ഈ അനീതി ചോദ്യം ചെയ്യാൻ ആരുമില്ലേ? സഹോദരി, ഞാനുള്ളപ്പോൾ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇപ്പോൾ ഞാൻ നിന്നെപ്പറ്റി ലക്ഷ്മിയോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾക്കും നിർവഹിക്കാൻ സംഭവങ്ങളൊന്നുമില്ലെന്ന് കരുതി നിരുത്സാഹിതരായിരുന്നു. ഇപ്പോൾ തന്നെ പുറപ്പെടാം, നിന്റെ പ്രശ്നം സംസാരിച്ച് പരിഹരിക്കാം. നിനക്ക് വേണ്ടി ഞാൻ നീതി ഉണ്ടാക്കാം. മതിയോ? വിജയിച്ചു, വിജയിച്ചു! നമ്മുടെ പദ്ധതി ഗംഭീരമായി വിജയിച്ചിരിക്കുന്നു. ഈ വീര മഹേന്ദ്രപുരി ഒഴിച്ച് ഒട്ടുമിക്ക പ്രപഞ്ചവും നിശ്ചലമായിരിക്കുകയാണ്. അച്ഛാ, മഹാവിഷ്ണു ബ്രഹ്മദേവനെ അനുകൂലിച്ച് സംസാരിക്കുകയാണെങ്കിൽ മഹാദേവൻ നിശ്ചയമായും മുരുകനെയല്ലേ അനുകൂലിക്കുകയുള്ളൂ. പാനുഗോപ, ശിവഭഗവാനെ അങ്ങനെ ബഹുമാനം കുറച്ച് കാണരുത്. നിന്റെ അച്ഛൻ അസുരനാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇദ്ദേഹത്തിന് വരം കൊടുത്തിരുന്നു മഹാദേവൻ. അതുപോലെ മുരുകൻ തന്റെ പുത്രനായിരുന്നിട്ടുകൂടി കൈലാസം വിട്ട് പുറത്തു പോയപ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹം ഒരിക്കൽ പോലും പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് വളരെ നിസ്സാരമായി പരിഹാരമുണ്ടാകും, അങ്ങനെയല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ശൂരപത്മ. നടക്കുന്നത് ക്ഷമയോടെ നോക്കിക്കാണാം, ഇല്ലെങ്കിൽ വീണ്ടും അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കാം. മുരുക, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എങ്ങനെയാണ് ധൈര്യമുണ്ടായത്? അമ്മാവ, ഇതിൽ എന്ത് തെറ്റാണുള്ളത്? എന്നെ ചുമന്നുകൊണ്ട് പോകുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനത്തിന് ഭക്ഷണം നൽകുന്നത് അത്ര വലിയ തെറ്റായ കാര്യമാണോ? മുരുക, നിന്റെ കുറുമ്പ് രസിക്കാവുന്ന മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. എന്തിനാണ് ബ്രഹ്മദേവനെ തടവിലാക്കിയത്?
പതിയെ തടവിലാക്കാനുള്ള അധികാരം നിനക്ക് നൽകിയത് ആരാണ്? മുരുക, ബ്രഹ്മദേവൻ ഭൂമി സൃഷ്ടിച്ച ആളാണ്. അദ്ദേഹത്തെ നീ തടവിലാക്കിയത് ഏറ്റവും വലിയ കുറ്റമാണ്. സൃഷ്ടികർമ്മം ചെയ്യുന്ന ബ്രഹ്മദേവൻ തടവിലാക്കപ്പെട്ടാൽ ഈ ലോകം തന്നെ നിശ്ചലമാകും. മുരുക, സ്കന്ദ, നിനക്ക് തടവിലാക്കാൻ അസുരന്മാരുള്ളപ്പോൾ ക്ഷമയ്ക്കും ജ്ഞാനത്തിലും മികച്ച ബ്രഹ്മദേവനെയാണോ തടവിലാക്കുന്നത്? നിർത്തവിൻ! അതെന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. കർമ്മം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഒരാളുടെ പക്കൽ കർമ്മം ചെയ്യാൻ നിയമിച്ചത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കുറ്റക്കാരായിരിക്കുമ്പോൾ എന്നെ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ കഴിയുക? എന്തു പറഞ്ഞു മുരുക? എന്റെ പതി ബ്രഹ്മദേവർക്ക് കർമ്മം ചെയ്യാൻ അറിയില്ലെന്നോ? എല്ലാവരും കേട്ടുവല്ലോ. ഈ ബാലകൻ എന്താണ് പറയുന്നതെന്ന്? എത്രയോ വലിയ മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന എന്റെ പതിയെക്കുറിച്ച് ഇന്നലെ പിറന്ന ഈ തീരെ ചെറിയ ബാലകൻ കുറവുകളെ കുറിച്ച് പറയുന്നു. ഇത് നീതിയാണോ? അമ്മ സരസ്വതി ദേവി ചോദിക്കുന്നതിൽ എന്തു കുറ്റമാണുള്ളത് മുരുക? ബ്രഹ്മദേവൻ അറിയാത്ത കർമ്മമോ ചെയ്യാത്ത കാര്യങ്ങളോ? എല്ലാവരും കുറച്ചുനേരം സമാധാനം പാലിക്കാമോ? എനിക്ക് പറയാനുള്ളത് അല്പം ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയുമോ? ഓം നമ ശിവായ, ഓം നമോ നാരായണ, ഓം ഗണേശായ നമഃ, ഓം ശരവണ ഭവ എന്ന് ഒരു കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പറയാറുണ്ട് ഇല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമശിവായ എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ മഹാദേവനെ കുറിച്ചുള്ളതാണ്. നാരായണ എന്നാൽ എന്റെ അമ്മാവൻ വിഷ്ണുവിനെ കുറിച്ചുള്ളതാണ്. എന്നാൽ അവരുടെ തിരുനാമങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് ഓം എന്ന വാക്കുകൂടി നമ്മൾ ഉച്ചരിക്കാറുണ്ടല്ലോ. അതെ, ഉച്ചരിക്കാറുണ്ട്. ആ ഓം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങളിൽ ആർക്കെങ്കിലും വിശദീകരിക്കാൻ കഴിയുമോ? അത് പിന്നെ അതെ, അത് തന്നെയാണ്. ഓം എന്ന മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്? അതായത്? അമ്മാവ നിർത്തിയാലും അവർ തന്നെ പറയട്ടെ. അമ്മേ, അവിടുന്ന് വാക്കിന് വാക്ക് എന്റെ പതി ബ്രഹ്മദേവൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നെ കുട്ടിയെന്ന് വിമർശിക്കുകയും ചെയ്തു. അവിടുന്ന് വിദ്യയുടെ ദേവതയല്ലേ? ഓരോ വാക്കിലും വിജ്ഞാനം പകരുന്ന കലാദേവിയല്ലേ? അവിടുന്ന് പറഞ്ഞാലും ഓം എന്ന മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്? അത് ഓം എന്നാൽ ഓം എന്നാൽ അപ്പോൾ ആർക്കും തന്നെ ഓം എന്ന മന്ത്രത്തിന്റെ അർത്ഥം അറിയില്ല. അവിടുന്ന് ഇത് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. എന്നാൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കുന്ന ബ്രഹ്മദേവൻ ഇതറിയേണ്ടതായിരുന്നില്ലേ? താൻ എന്ന അഹന്തയോടും അഹങ്കാരത്തോടും ഇരുന്നതിനാൽ അദ്ദേഹത്തിന് ഇതേപ്പറ്റി അറിയാതെ പോയി. അതുകൊണ്ടാണ് ഞാൻ ബ്രഹ്മദേവനെ തടവിലാക്കിയത്. ഇനി പറഞ്ഞാലും ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ? ദേവഗുരു, നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞാൽ സ്കന്ദൻ നമ്മയും ചിലപ്പോൾ തടവിലാക്കും. സത്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ കുടുങ്ങിയല്ലോ. മുരുക, നീ ഇത് ചിന്തിച്ചു നോക്കിയോ? സൃഷ്ടികർമ്മം ഇപ്പോൾ നിന്നുപോയിരിക്കുന്നു.
യമധർമ്മ ഇവിടെ വന്നാലും ഇതാ ഈ യമധർമ്മൻ ലക്ഷോപലക്ഷം ജീവനെ കൊന്നുകൂട്ടുന്നു ആ മരണങ്ങൾ സംഭവിക്കാൻ ലക്ഷോപലക്ഷം ജീവൻ സൃഷ്ടിക്കുന്നു ബ്രഹ്മദേവൻ ജനനവും മരണവും തുല്യമായി നടക്കേണ്ടതാണ് സൃഷ്ടി നിശ്ചലമായ സ്ഥിതിക്ക് യമധർമ്മൻ ജീവനുകളെ കൊന്നുകൊണ്ടേയിരിക്കും ഈ അവസ്ഥയിൽ ഈ ലോകത്ത് ആരും തന്നെ ബാക്കി ഉണ്ടാകില്ല അപ്പോൾ ഞാൻ ആരെയാണ് പരിപാലിക്കുക സ്ഥിതിദേവനായി എനിക്ക് ഇവിടെ എന്താണ് കർമ്മം ആരുമില്ലാത്ത ലോകത്ത് ഞാൻ ആർക്കു വേണ്ടി മഴ പെയ്യിക്കണം ആരുമില്ലാത്ത ഈ ലോകത്ത് വായുദേവൻ ആർക്കു വേണ്ടിയാണ് കാറ്റ് വീശേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ് എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കണം അത്രയല്ലേ ഉള്ളൂ ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മം ഞാൻ തന്നെ നിർവഹിക്കുന്നതാണ് മതിയോ എല്ലാവരും എന്തുകൊണ്ടാണ് നിശബ്ദരായി നിൽക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മം ഞാൻ തന്നെ നിർവഹിക്കുന്നതാണ് ഞാൻ സൃഷ്ടികർമ്മം ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ ആരംഭിക്കാം നിങ്ങൾക്ക് പോകാവുന്നതാണ് നിങ്ങൾ ഏവരും നിങ്ങളുടെ നിലപാടിൽ നിന്ന് മാറുമെന്ന് ഞാൻ അല്പം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ദേവി അവിടുന്ന് എന്താണ് പറയുന്നത് നിങ്ങൾ ഏവരും മുരുകനിൽ നിന്ന് എന്റെ പതിയെ മോചിപ്പിക്കാനാണ് വന്നത് എന്നാൽ മുരുകനെ കണ്ട് എന്താണ് ഭയന്നു പോയത് മുരുകൻ നിങ്ങളുടെ കർമ്മങ്ങൾ തുടരാൻ ആജ്ഞാപിച്ചപ്പോൾ അത് നിങ്ങളും അംഗീകരിച്ചു അപ്പോൾ കാലം മുഴുവനും എന്റെ പതി തടവിൽ കഴിയണമെന്നാണോ സഹോദരി അങ്ങനെ കരുതേണ്ടതില്ല ഇന്നലെ നടന്നത് നീ കണ്ടതല്ലേ മുരുകൻ നിന്റെ പതിയുടെ സൃഷ്ടികർമ്മം തന്നെ അപഹരിച്ചിരിക്കുന്നു ഈ അവസ്ഥയിൽ ഞങ്ങൾ അവനോട് വാദിച്ചാൽ അവൻ ഞങ്ങളുടെ പദവികളും ഞങ്ങളുടെ കൈവശമുള്ള കർമ്മങ്ങളും അപഹരിക്കാൻ ധാരാളം സാധ്യതയുണ്ട് നിങ്ങളെല്ലാം തന്നെ സ്വാർത്ഥമതികളാണ് എന്റെ പതി തടവിൽ കഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ജീവത്യാഗം ചെയ്യുകയാണ് സരസ്വതി നിൽക്കൂ നീ എന്തിന് ജീവത്യാഗം ചെയ്യണം അത് സാധിക്കില്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ കോപത്തിൽ ജ്വലിക്കുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കില്ല പിന്നെ എന്റെ അവസ്ഥ എന്താണ് പറയൂ ശ്രീനാരായണ നാം ഉടനെ ഈശ്വരനെ കണ്ട് കാര്യങ്ങൾ പറയാം മുരുകൻ ബാലകനാണ് നമ്മുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ല നമ്മൾ ഒരു തടസ്സം പറഞ്ഞാൽ അവൻ 10 തടസ്സങ്ങൾ ഉന്നയിച്ച് നമ്മെ ചിത്തഭ്രമം ബാധിച്ചവരാക്കും എന്നാൽ അവന്റെ മാതാപിതാക്കളുടെ വാക്കുകൾ
അവൻ അനുസരിച്ചേ മതിയാകും. അതുകൊണ്ട് നാം ഉടൻ തന്നെ കൈലാസത്തിലേക്ക് പോകാം. മുരുകൻ മുരുകൻ മുരുകൻ, എടാ മുരുക, നീ എന്നെ യുദ്ധക്കളത്തിൽ വധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ എന്നെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യപത്മ, ശാന്തനായിരിക്കൂ. മുരുകനാൽ നിനക്ക് തോൽവി ഉണ്ടായിട്ടില്ല. നീ കാരണമാണ് ആ തോൽവി. എന്താണ് പറയുന്നത് ഗുരുദേവ? മുരുകൻ സൃഷ്ടികർമ്മം ബ്രഹ്മദേവനിൽ നിന്നും അപഹരിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചം നാശത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടല്ലേ നീ ആവേശത്തിൽ തിമിർക്കുന്നത്? അതെ ഗുരുദേവ. അതുകൊണ്ടാണ് ക്ഷമയോടെ കാത്തിരിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ശൂരപത്മ, സൃഷ്ടികർമ്മം മുരുകൻ ഏറ്റെടുത്തതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ബ്രഹ്മദേവൻ ഇപ്പോഴും തടങ്കലിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നം മഹാദേവന്റെ അരികിൽ എത്തിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഈശൻ തന്റെ പുത്രൻ അനുകൂലമായി തീരുമാനമെടുക്കുമോ അതോ ആ ബ്രഹ്മദേവൻ അനുകൂലമായി തീരുമാനമെടുക്കുമോ എന്നത് കാത്തിരുന്നു വേണം കാണേണ്ടത്. സത്യമാണ് മഹാദേവ. സർവേശ്വര പരമ്പുരുളേ, എന്റെ തപസ്സിന് ഭംഗം വരുത്തിയത് ആരാണ്? അങ്ങയുടെ ധ്യാനത്തിന് ഭംഗം വരുത്തിയത് കലാദേവിയായ ഞാനാണ്. അങ്ങയുടെ തൃക്കണ്ണു തുറന്ന് എന്നെ ഭസ്മമാക്കിയാലും ഞാൻ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഉത്തമം. കലാദേവി, എന്താണ് ഉണ്ടായത്? എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മഹാദേവ, സരസ്വതിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഉണ്ടായ ദുരന്തം ഞാൻ വിശദീകരിക്കാം. ബ്രഹ്മദേവനെ മുരുകൻ തടവിലാക്കിയിരിക്കുന്നു. പാർവതി, കൈലാസത്തിലേക്ക് മുരുകനെ മാത്രമല്ല പ്രശ്നത്തെയും ചേർത്ത് സ്വീകരിക്കാൻ വന്നിരിക്കുകയാണ്. എന്താണിതൊക്കെ? സ്വാമി, എന്താണ് നടന്നതെന്ന് പൂർണമായിട്ടും അറിയാതെ അങ്ങൊരു തീരുമാനം എടുക്കരുത്. മര്യാദയും അടക്കവും നന്നായിട്ട് അറിയാവുന്നവനാണ് മുരുകൻ. നീ പറഞ്ഞത് ശരിയാണ് പാർവതി. നിന്റെ പുത്രൻ മുരുകൻ ഞങ്ങൾക്ക് വിഷമവും വേദനയും തികഞ്ഞ മര്യാദയും അംഗീകാരവും നൽകിയിരിക്കുന്നു. അതിൽ ഞങ്ങളും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നു. ഇപ്പോൾ മുരുകൻ ബ്രഹ്മദേവനും ദേവന്മാർക്കും നൽകിയിരിക്കുന്ന മര്യാദ കാലത്തിന് മായ്ക്കാൻ കഴിയില്ല. നിന്നെ എവിടെയെല്ലാമാണ് തേടുക? ഇവിടെ എന്താണ് ചെയ്യുന്നത്? അച്ഛാ, ഞാൻ പുതിയതായി സൃഷ്ടികർമ്മം നിർവഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് വർണ്ണമയമായി നിർവഹിക്കാൻ ഞാൻ തിരുവരങ്ങ ദേശത്തിലേക്ക് വന്നിരിക്കുകയാണ്. മുരുക, സൃഷ്ടികർമ്മം നിർവഹിക്കാൻ നിനക്ക് അനുവാദം നൽകിയത് ആരാണ്?
അവിടുന്ന് തന്നെയാണ് അച്ഛ. മുരുക, കള്ളം പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൽ എന്നെ വലിച്ചിഴക്കരുത്. അച്ഛ, അവിടുന്ന് ഈ സൃഷ്ടികർമ്മത്തിന് അനുയോജ്യനായ ആളെ നിയമിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യം നിർവഹിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മുരുക, കുസൃതി കാണിക്കുന്നതിനും ഒരതിരുണ്ട്. ബ്രഹ്മദേവൻ എനിക്ക് തുല്യനായ ആളാണ്, ത്രിമൂർത്തികളിൽ ഒരാൾ. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾക്കും നിന്റെ വയസ്സിനും യാതൊരു ബന്ധവുമില്ല. അച്ഛാ, ഒരാൾ വയോധികനാണെന്ന് കരുതി അദ്ദേഹം അറിവുള്ളവനും ജ്ഞാനത്തിൽ മികച്ചവനുമാണെന്ന് അംഗീകരിക്കാൻ കഴിയുകയില്ല. അങ്ങേക്ക് തുല്യനായ ബ്രഹ്മദേവന് ഓം എന്ന മന്ത്രത്തിന്റെ അർത്ഥം കൂടി അറിയുകയില്ല. അതുതന്നെയല്ലേ സൃഷ്ടിയുടെ അടിസ്ഥാനപരമായി നിൽക്കുന്ന പരമമായ തത്വം. അത് അറിഞ്ഞുകൂടാത്ത ബ്രഹ്മദേവൻ സൃഷ്ടിയിൽ എന്തെങ്കിലും തെറ്റുവരുത്തിയാൽ അതിന് താങ്കളാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. മുരുക, ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ പൊരുൾ നിനക്കറിയാമോ? ഒന്നിനെ കുറിച്ച് അറിയാതെ അതിനെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ ഞാൻ മണ്ടനല്ല അച്ഛ. ഞാൻ ശിവപുത്രൻ മുരുകൻ. അങ്ങനെയാണെങ്കിൽ ഓം എന്ന മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് എന്നോട് പറയുക. ഓ, അവിടത്തേക്കും ഓം എന്ന മന്ത്രത്തിന്റെ പൊരുൾ അറിയില്ലല്ലേ. ദേവകളെ, വിജയത്തിന്റെ മാധുര്യം നിങ്ങൾക്ക് നൽകാൻ വില്ലാളി വീരൻ ഒരുവൻ വരികയായി.